ഗുഡ് ഈവനിങ്, ഇത് ഗോൾഡ് 101.3 FM. വൈശാഖ് ഗോൾഡ് സ്റ്റാറുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഗോൾഡ് 101.3 FM കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഈ ഒരു സമയം എത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പല തവണകളിൽ പറഞ്ഞു ഇന്നത്തെ ദിവസം ഉള്ള ഗോൾഡ് സ്റ്റാർ കുറച്ച് സ്പെഷ്യൽ ആണെന്നുള്ള കാര്യം, കുറച്ച് എക്സ്ക്ലൂസീവ് ആണെന്നുള്ള കാര്യം. യെസ്, നമ്മളുടെ കൂടെ ക്രിക്കറ്റർ ശ്രീശാന്ത് ജോയിൻ ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ശ്രീശാന്ത് എന്ന് പറയുമ്പോൾ പല പല ഇമേജസ് ആയിരിക്കും വരുന്നത്. ചിലപ്പം ഒരുപാട് ദേഷ്യപ്പെടുന്ന അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൗളറിനെ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ശ്രീശാന്തിനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തിനും തർക്കുത്തരം പറയുന്ന ഒരാളെ ആയിരിക്കും, അല്ലെങ്കിൽ അനാവശ്യത്തിനും ആവശ്യത്തിനും ഇംഗ്ലീഷ് പറയുന്ന ഒരാളെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടും മലയാളി ശ്രീശാന്തിനെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ചില ആൾക്കാർ ശ്രീശാന്തിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ശ്രീശാന്തിനെ ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു മാധ്യമത്തിന് നൽകുന്ന ഇന്റർവ്യൂവിൽ എന്തായിരിക്കും പറയാനുള്ളത് കേൾക്കാം. ഇന്നത്തെ ഗോൾഡ് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈശാഖ് നിങ്ങളുടെ കൂടെ. ഗോൾഡ് സ്റ്റാർ. ശ്രീശാന്ത്, ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെയുള്ള UAE-യിലുള്ള GCC കൺട്രീസിലുള്ള ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഗോൾഡ് 101.3 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഗോൾഡ് സ്റ്റാറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീശാന്തിന് നമ്മുടെ ലിസ്ണേഴ്സിനെടുത്ത് പറയാനുള്ളത്? എല്ലാവർക്കും ഗ്രേറ്റ് ഡേ. ഇവിടുന്ന് വളരെയധികം സ്നേഹവും ലെറ്ററും എസ്പെഷ്യലി സോഷ്യൽ മീഡിയ സൈറ്റിലൊക്കെ നല്ലോണം സപ്പോർട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ടഫ് ഫേസ് ഓഫ് ലൈഫിൽ ഒരു ഊർജ്ജം നൽകുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഓരോരോ ചെറിയ നോർമൽ മെസ്സേജസ് ആയിരിക്കും. അപ്പം അതെല്ലാം തന്നതിനും എന്നെ ഇങ്ങനെ എൻകറേജ് ചെയ്തതിനും വളരെ വളരെ നന്ദി. ഇപ്പം ശ്രീശാന്തിനെ ശരിക്കും നമുക്ക് ഒരുപാട് മേഖലകളിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇപ്പം വീട്ടമ്മമാരുൾപ്പെടെ പല ആൾക്കാരെ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ടി വി ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോയുടെ കാര്യം. അങ്ങോട്ടുള്ള ഒരു വെഞ്ചറിങ് എങ്ങനെയാണ് സംഭവിച്ചത്? അതല്ല, താങ്ക്സ് ടു ശ്രീകണ്ഠൻ നായർ സാർ. ശ്രീകണ്ഠൻ സാറിന്റെ ഐഡിയ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റി തന്നു എനിക്ക്. മിഥിൽ രാജ് ചേട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ, സിന്ധു ചേച്ചി, പിന്നെ ഇപ്പൊ പുതിയൊരു PR വന്നിരിക്കുന്ന ഉണ്ണിലാൽ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ, ഇവരെല്ലാവരും കൂടെ നമ്മളെ എൻകറേജ് ചെയ്തു. പിന്നെ രാജീവ് പിള്ള എന്ന് പറഞ്ഞ, എല്ലാവർക്കും അറിയാം രാജീവ് പിള്ള എന്നെ എന്നോട് പറഞ്ഞത് ചെയ്യണം, ശ്രീശാന്ത് മലയാളികൾ മാത്രമല്ല മലയാളം ഇത്രയും പറയുമെങ്കിലും മറ്റുള്ള പലർക്കും ശ്രീശാന്ത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പം എനിക്ക് തോന്നും സീരിയലുകളാണ് ഏറ്റവും ഏറ്റവും മൂവിയേക്കാളും ചിലപ്പം, കാരണം ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും സീരിയലുകൾ കുറേ ആളുകൾ കാണും. അപ്പം പ്രൈം ടൈമിൽ അങ്ങനെ ഒരു ഷോ കിട്ടിയതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക്സ് ടു ശ്രീകണ്ഠൻ നായർ ആൻഡ് ദ ഹോൾ ടീം. അത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി, പിന്നെ അത് മാത്രമല്ല ചലഞ്ചിങ് ആണ്, നല്ല രസമുണ്ട്. മീൻസ് ഇപ്പം ഞാൻ തമാശ രീതിയിൽ വേണമെങ്കിൽ പറയാം, കാരണം ഇപ്പം മനസ്സിലാകുന്ന ഒരു ഇന്ത്യൻ ടീമിന് ക്യാപ്റ്റന്റെ ബുദ്ധിമുട്ടുകൾ. എന്തായാലും ശ്രീശാന്ത് നമ്മളുടെ കൂടെയുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ശ്രീശാന്തിന് പല പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്. അതെന്താണെന്നുള്ള കാര്യം കേട്ട് മനസ്സിലാക്കാം. ഇന്ന് 8 മണി വരെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, ചിലപ്പോൾ കോൺട്രവേഴ്സിയായി മാറാവുന്ന ചില ചില കാര്യങ്ങൾ ശ്രീശാന്ത് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. ഇന്നത്തെ ഗോൾഡ് സ്റ്റാറിൽ വൈശാഖിന്റെ കൂടെ, ഇത് ഗോൾഡ് 101.3 FM. നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്ക് പേജിലെത്താം, www.facebook.com/RJ Vaishak. ശ്രീശാന്ത് 2 വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തോ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ശ്രീശാന്തിന് പറയാനുള്ളതുള്ള കാര്യം. അത് ഗോൾഡ് 101.3 FM ഗോൾഡ് സ്റ്റാറിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. വൈശാഖാണ് നിങ്ങളുടെ കൂടെ ഇന്നത്തെ ഗോൾഡ് സ്റ്റാറിൽ, നമ്മളുടെ കൂടെ ക്രിക്കറ്റർ ശ്രീശാന്ത്. Gold Stars with Vaishak on Gold 101.3 FM. നമ്മളിപ്പോൾ വെളിയിലിറങ്ങിയിട്ട് ശ്രീശാന്തിനെ കുറിച്ച് ഒരു മലയാളിയോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 10 പേരുണ്ടെങ്കിൽ അതിന് 90 പേരും ശ്രീശാന്തിനെതിരായിട്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രീശാന്തിന് ഒരുപാട് ഇഷ്ടമാണ്. കാരണം കേരളത്തിനെ എന്നും അഭിമാനത്തിൽ എത്തിച്ച, ഒരുപാട് ക്രിക്കറ്റിംഗ് മൊമെൻറ്റ്സ് നൽകിയ ഒരു താരം തന്നെയാണ് ശ്രീശാന്ത്. ഒരുപാട് പേര് കളിയാക്കുകയും ടീമിൽ നിന്ന് ഒഴിവാക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയും കൂടിയിട്ടാണ് ശ്രീശാന്ത്. ഈ ഒരു സമയത്ത് എന്താണ് ഇവരുടെ ശ്രീശാന്തിന് പറയാനുള്ളത്? എനിക്കിത്ര പറയാനുള്ളൂ, ആരും എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ എല്ലാവരും, നിങ്ങളെല്ലാവരുടെയും സ്നേഹവും അത് എന്നെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓൺ ക്രിക്കറ്റിംഗ് സൈഡ് ഓൾസോ വളരെ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. KC-29 വെർഡിക്റ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉറപ്പാണ് പെർമിഷൻ കിട്ടുമെന്നുള്ളത്. അതിപ്പോൾ ഡിലേ ആയാലും അതിൻ്റെ ലൈഫിന് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അപ്പം ക്രിക്കറ്റ് ഞാൻ നിർത്തിയിട്ടില്ല, എനിക്കിപ്പോൾ 32 വയസ്സ്, എനിക്കിനി 8 വർഷം കൂടെ കളിക്കാനുണ്ട്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 4 to 6 years. എൻ്റെ എയിം 2019 വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. ചിലപ്പോൾ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. 2019 വേൾഡ് കപ്പ്, ഇതുപോലെ പലരും ഞാൻ
2007 വേൾഡ് കപ്പ് കളിക്കുമെന്ന് 2000 പറഞ്ഞപ്പോൾ ചിരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ എന്തായാലും 2020 വരെ ക്രിക്കറ്റ് കളിക്കും, അടുത്ത 5 വർഷം പ്രൊഫഷണൽ ക്രിക്കറ്റ്. അതിൽ സെലക്ഷൻ എനിക്കറിയില്ല, സെലക്ഷൻ എന്റെ കയ്യിലല്ല. പെർഫോമൻസും എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ക്രിക്കറ്റിന് കൊടുക്കും. കോച്ചിങ് ആണെങ്കിലും ശരി, ലേണിംഗ് ആണെങ്കിലും ശരി, എന്താണെങ്കിലും ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ വശത്ത് നിന്ന് എന്റെ ആത്മാർത്ഥമായി ഞാൻ ഗെയിമിനെ സ്നേഹിച്ച് ഗെയിമിനെ എന്റെ ഗെയിം മുന്നോട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. സെലക്ടേഴ്സിന്റെ എന്ത് ചോയ്സസ് അത് അവർക്കാണ്, പക്ഷെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ എൻകറേജ്മെന്റും എപ്പോഴും കിട്ടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ ഒരു എൻകറേജും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഹാപ്പിനെസ്സിലും കൂടെ നടക്കുന്നത്. അതേ ഒരു ചോദ്യത്തിലേക്ക് തന്നെ എനിക്ക് വരാനുണ്ടായിരുന്നു. കാരണം ഒരു നോർമൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്രയധികം ഒരു ടഫ് ടൈമിലൂടെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഇപ്പം ലൈക്ക് നമ്മൾ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്ര ഒരു സ്മൈലിംഗ് ഫേസോ അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജിൽ ആ ഒരു കോൺഫിഡൻസ് ഒന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ശ്രീശാന്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു 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 കരിസ്മ നമുക്ക് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെ പറ്റുന്നുണ്ട് ഇത്രയും അധികം ലൈക്ക് പ്രശ്നങ്ങളുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴും ഈ ഒരു ഹാപ്പിനെസ് മുഖത്ത് ആ ഒരു ചാം എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു? അപ്ബ്രിംഗിങ് എന്റെ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. മാതാപിതാക്കൾ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചു ഭാര്യ, അത് മാത്രമല്ല അതിലുപരി എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ എന്നെ ചെറുപ്പം മുതൽ വളർത്തിക്കുന്ന വളർന്നു വന്നിരിക്കുന്ന നമ്മളെല്ലാരും കസിൻസും എല്ലാരും നമ്മുടെ വീട്ടിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ തന്നെ ഏറ്റവും വലുതാവണമെന്നൊരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അവിടെ തോൽക്കുകയാണ്. കാരണം നമ്മളെക്കാളും പ്രായമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും നമ്മളെക്കാളും എത്രയും ബെറ്റർ ആയിരിക്കും. നമ്മൾ 2ാം ക്ലാസ്സിലുള്ള പോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ 20 വയസ്സായാലും ഒരു കസിൻ പെർഫോം ചെയ്യുന്നത്. നമ്മളാണ് എല്ലാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാണ്ടാകും. അതേസമയം ആ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ കൂടെ മര്യാദയ്ക്ക് നിന്ന് കുറച്ച് വാശിയോട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അവര് നമുക്ക് പലതും പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കും. ആ ചെറുപ്പത്തിൽ കിട്ടിയ ആ ഒരു ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിലും ചെറിയ ചെറിയ കുസൃതികളാണെങ്കിലും പുറത്ത് നമ്മളെ സഹായിക്കുന്ന അവരുടെ ഒരു എൻകറേജ്മെന്റ് ഇപ്പോഴും എനിക്കുണ്ട്. അതെനിക്ക് വളരെ സന്തോഷത്തോടുകൂടെ പറയാൻ പറ്റും. അതിനുപരി ഞാൻ ഇന്ത്യ കളിച്ചതുകൊണ്ട് എന്നെ ആരാധിക്കുന്നതും എന്നെ എനിക്ക് വേണ്ടി ഞാൻ ട്വിറ്ററിൽ കണ്ടു എനിക്ക് വേണ്ടി ജീവൻ വരെ ടാറ്റു ചെയ്യുന്നു, ഇവരോടൊന്നും എനിക്ക് എന്ത് എത്രത്തോളം നന്ദി പറഞ്ഞാലും നന്ദി മതി വരില്ല. ചിരിക്കാനൊന്നും പലതും എനിക്കുള്ള സിമ്പതിയെക്കാളും കൂടുതൽ മെസ്സേജ് കൊടുക്കേണ്ടത് ഹൗ സ്ട്രോങ് യു ക്യാൻ ബി എന്നാണ്. ഇപ്പൊ സിമ്പതി എനിക്ക് കാണാനെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂലും പറയാൻ പോകും എനിക്ക് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. കേൾക്കാൻ പലർക്കും ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ അതിലും ഉപരി ഇപ്പം മോൻ ചോദിച്ച പോലെ തന്നെ അത് തന്നെയാണ് എന്റെ ക്ലിയർ മെസ്സേജ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് യു ടു കീപ് ഗോയിങ് സ്ട്രോങ്, വെതർ ഇറ്റ്സ് യുവർ ലൈഫ്, വെതർ ഇറ്റ്സ് യുവർ പ്രൊഫഷണൽ ലൈഫ് ഓർ എനി ലൈഫ്. ഓണസ്റ്റ്ലി ഇപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് തോന്നുന്നത് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ്. ഇപ്പൊ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്റെ മനസ്സിലുള്ളത് നിങ്ങൾ അറിയരുത്. നമ്മളൊരു ഓപ്പൺ ബുക്ക് എന്നൊക്കെ പറയണ പോലെ ആവരുത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇഫ് യു കീപ് യുവർ സെൽഫ് ഹാപ്പി ആൻഡ് സ്മൈലിംഗ് ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു യു. അപ്പം മാക്സിമം ഡോണ്ട് ട്രൈ ടു കൺട്രോൾ ദ അൺകൺട്രോളബിൾ. സോ ഇറ്റ്സ് ആസ് ഈസി ആസ് സെഡ് ബട്ട് ടഫ് ടു ബി ഡൂയിങ് ഇറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വൈഫ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര എൻകറേജിങ് ആണ്. എനിക്ക് തന്നെ പലതും പഠിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചർ. അപ്പം ഒരു ചലഞ്ചാണ്. ഇപ്പം എനിക്ക് കുട്ടിയായ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ഒരു ലവ്ലി ഏഞ്ചൽ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സന്തോഷം എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫാണ് ക്രിക്കറ്റ്. ഞാനൊരു ക്രിക്കറ്ററാണ്, എനിക്കെല്ലാം കിട്ടിയത് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതും ഞാനൊരു ക്രിക്കറ്റർ ആയതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിതം ആണ് ഏറ്റവും വലുത്. നമ്മുടെ ഒരു ബിസിനസ് തകർന്നത് കൊണ്ട് അയ്യോ ഞാൻ ബിസിനസ്സിൽ സീറോ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും സക്സസ്ഫുൾ ആവില്ല. അതുകൊണ്ടാണ് എൻ്റെ നമ്മുടെ അതുകൊണ്ടാണ് എനിക്ക് ബിസി. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വെറുതെ ഇരിക്കാൻ ആരെയില്ല ചെറുപ്പം മുതൽ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞ അങ്ങനെ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഇന്റർവ്യൂ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശ്രീശാന്തിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശ്രീശാന്തിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുക മാത്രമേ ചെയ്യുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രീശാന്തിന് മലയാളികളോട് തുറന്നു പറയാനുള്ള ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കിയ, അവോയ്ഡ് ചെയ്ത, ഇഗ്നോർ ചെയ്ത അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീശാന്ത്. പക്ഷേ അതിനേക്കൊരു ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യവും നിങ്ങൾക്ക് വന്നിരിക്കും ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ. ശ്രീശാന്ത് നമ്മളുടെ കൂടെയുണ്ട് ഗോൾഡ് സ്റ്റാറിൽ വൈശാഖിൻ്റെ കൂടെ. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആരോടും പറയാത്ത കുറച്ച് രഹസ്യങ്ങൾ എക്സ്ക്ലൂസീവായിട്ട്. ഗോൾഡ് 101.3 FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഗോൾഡ് സ്റ്റാറുമായിട്ട് വൈശാഖ് നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ കൂടെ എന്നുള്ളത് ശ്രീശാന്ത്. 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ശ്രീശാന്ത് മനസ്സ് തുറക്കുന്നു, ഒരുപാട് രഹസ്യങ്ങൾ തുറന്നു പറയുന്നു. എന്തായാലും ശ്രീശാന്തിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗോൾഡ് സ്റ്റാർ
വിത്ത് വൈഷാഖ് ഓൺ ഗോൾഡ് 101.3 FM. ശ്രീശാന്തിനെ കുറിച്ച് എല്ലാ ദിവസവും പത്രങ്ങളിൽ ഒരുപാട് മോശമായി വരിക. ടി വി ചാനലുകളിൽ ശ്രീശാന്തിന്റെ ചിത്രം കാണിക്കുക, വീഡിയോ കാണിക്കുക, ഒരു കുറ്റവാളിയെ പോലെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോവുക. ഏതൊരാൾക്കും സങ്കടമുണ്ടാവുന്ന ഒരു അവസരം മാത്രമായിരിക്കും അത്. പക്ഷേ ശ്രീശാന്ത് വളരെ ബോൾഡായിട്ട് നിൽക്കുകയും ആക്റ്റീവായിട്ട് നിൽക്കുകയും വളരെ ചിരിച്ചു നിൽക്കുകയും ഒക്കെ നമ്മൾ കണ്ടു. എങ്ങനെ ഞാൻ ചോദിക്കുകയാണ്, ശ്രീശാന്തിന് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ആരാ? എനിക്കിവിടെ അച്ഛനും അമ്മ തന്നെയായിരിക്കും. പക്ഷെ അവരുടെ ഉള്ള വിശ്വാസം, അച്ഛൻ ആദ്യം തൊട്ട് തന്നെ പറഞ്ഞത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിൽ പോകട്ടെ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം കാത്തുകൊള്ളുന്നതാണ്. അപ്പം അത് തന്നെയാണ് തോന്നുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് മെസ്സേജ് ടു മീ. അച്ഛനായ വി എസ് ശാന്തകുമാരൻ നായർ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് പേപ്പർ മാധ്യമങ്ങൾ വഴിയാണ് ഞാൻ അത് അറിഞ്ഞത്. അതറിഞ്ഞത് അച്ഛനറിയാം ഞാൻ എന്തോരം സ്ട്രോങ് ആണ്. ആ മെസ്സേജ് എന്തിനാണ് അച്ഛൻ അത് പറഞ്ഞതെന്ന് കൂടെ എനിക്കറിയാം. കാരണം ആ ഒരു മെസ്സേജ് എനിക്ക് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂ ചെയ്യില്ലായിരുന്നു. സ്വന്തം മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ ഒരു മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അതിപ്പോൾ ഞാൻ എസ്പെഷ്യലി ഇപ്പോൾ എനിക്ക് കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഏതൊരു വ്യക്തിയും മനസ്സിലാക്കുന്നത് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മാതാക്കന്മാർ എന്തൊക്കെ കഴിഞ്ഞു പോയെന്ന് വിചാരിക്കുന്നത്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് വിൽ ബി ഫെയർ. അത് മാത്രമല്ല, എന്താ പറയുന്നത്, നമ്മുടെ എത്രത്തോളം നമ്മൾ സാധനങ്ങൾ മേടിച്ചു കൊടുത്താലും സുഖ സൗകര്യങ്ങൾ ഇപ്പോൾ കൊടുത്താലും ഒന്നും നമുക്കത് റീപേ ചെയ്യാൻ പറ്റില്ല. ഇത്രയും സക്സസ് കൊടുത്ത് ശ്രീശാന്ത് എന്നൊരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പം അച്ഛനമ്മയും പോകുന്നത് വിഷമക്കാരും കൂടുതൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടെ അമ്പലങ്ങളിൽ പോകുന്നതും ഒക്കെ ഓരോരോ നമ്മുടെ ടിപ്പിക്കൽ കുറച്ച് ആളുകളുണ്ട് പിരികേറ്റാൻ വേണ്ടി പറയും എന്താണ് ഇപ്പൊ എന്തായി ശ്രീശാന്ത് കളിയൊന്നും ഇല്ല ജയിലിലായല്ലേ അവനൊക്കെ അനുഭവിക്കണം. അതുവരെ കേൾക്കേണ്ടി വരുന്ന ഒരു അനുഭവം അത് ഐ ഡോണ്ട് തിങ്ക് മൈ പാരന്റ്സ് ഡിസേർവ്ഡ് ഇറ്റ്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അച്ഛനും അമ്മയും പിന്തുടർന്നില്ല, തളർന്നില്ല. അപ്പൊ ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോഴും ഒരിക്കലും എന്റെ അച്ഛനും അമ്മ എന്നെ നോക്കി സങ്കടത്തോടുകൂടി നോക്കിയിട്ടില്ല. അത് തന്നെ ബിഗസ്റ്റ് എൻകറേജ്മെന്റ് ആണ്. ഇപ്പൊ എന്റെ ലൈഫിൽ എന്റെ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞത് തന്നെ, ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് കളിക്കും വീണ്ടും കളിക്കുന്നൊക്കെ. അച്ഛൻ വന്ന് നോർമലായിട്ട് ഒരു കാര്യം ചോദിച്ചു എൻ്റെ അടുത്ത്. അച്ഛൻ വന്ന് ഒരു രണ്ട് മാസം നമ്മൾ സംസാരിച്ചിട്ടില്ല, കാരണം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജയിലില്. അത് എൻ്റെ ഒരു ഏറ്റവും വലിയ എനിമി പോലും അങ്ങനെ അനുഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. അത്ര മോശമായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം വന്നിട്ട് സുഖസൗകര്യങ്ങൾ കിട്ടിയപ്പോൾ വാതിലടയ്ക്കാതെ കിടന്നുറങ്ങുമ്പോഴുള്ളൊരു സുഖം, അത് വാലടച്ചെടുക്കുന്ന ഒരാളുടെ ഒരു ചോദിച്ചല്ലറിയാം. മീൻസ് വാലടച്ചാലും നമ്മുടെ കയ്യിലെ കീങ്ങി കുഴപ്പമില്ല, നമുക്ക് എപ്പോഴാണ് തുറക്കാം. അതേസമയം നമ്മളെ പൂട്ടിയിട്ട് 9:30 പൂട്ടി 5 തുറക്കുന്നു. ശരിക്കും ഒരു വീട്ടിൽ വളർത്തുന്ന നായകൾ വരെ ഇപ്പം ഫ്രീ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞൊരു വേർഡ്, അച്ഛൻ ഇത്രയും കഷ്ടപ്പാടുള്ള സമയത്ത് അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം സ്റ്റെപ്പ് കയറി മോറിൽ റൂമിൽ വന്ന് ഫസ്റ്റ് ചോദിച്ചത് എന്താണ് മോനെ, മോനെ ഗോപു ഇനി എന്താണ് പരിപാടി, കുഴപ്പമില്ല ദൈവം ഉണ്ടല്ലോ കൂടെ എന്നും പറഞ്ഞ് ഇങ്ങനെ റൂമിൽ അടച്ചു കൂട്ടിട്ടിരുന്നൊരു കാര്യമില്ല. സ്കൂളിൽ പോയപ്പോൾ ഗോപു എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ സ്കൂളിലെല്ലാം ചെയ്യാറുണ്ടല്ലോ, ക്രിക്കറ്റ് കളിക്കായിരുന്നു, പാട്ടുപാടായിരുന്നു, ഡാൻസ് കളിക്കും, ബിസി ആയിരുന്നല്ലോ. അല്ലല്ലോ, അത് മാത്രമല്ലല്ലോ, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് ഇതൊക്കെ എഴുതി എക്സാമിൽ മാർക്കും മേടിക്കണല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അപ്പം പിന്നെ എന്താ, ക്രിക്കറ്റ് മാത്രം പോയതുകൊണ്ട് ജീവിതം തീരുന്നില്ലല്ലോ ഗോപു. ആ ഒരു പോയിന്റ് നമ്മൾ, ഞാനിങ്ങനെ ഇതാദ്യമായിട്ട് ഞാൻ എനിക്ക് ഒരു ടി വിയിൽ പോലും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല എൻ്റെ ലൈഫിൽ. ഈ പ്രശ്നങ്ങൾക്ക് ശേഷം എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണത്. അപ്പോൾ ഇത്ര നന്നായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വരുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും തോന്നരുത്, ഞാനിത് ആത്മാർത്ഥമായി എനിക്ക് മാക്സിമം പറയാമെന്നുള്ള പറയുന്നു. എനിക്ക് ആ അച്ഛൻ അപ്പം അത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വേറൊന്നുമല്ല, എന്ത് വന്നാലും ജീവിതത്തിൽ തോറ്റു കൊടുക്കരുത്. അത് ജീവിതം നിങ്ങളെ തോൽപ്പിക്കാനല്ല നോക്കുന്നു, ജീവിതം നിങ്ങളെ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം കിട്ടും. അത് വിജയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കളിച്ച് വേൾഡ് കപ്പ് കളിക്കുകയല്ല വിജയം. കിടന്നുറങ്ങും മനസ്സമാനത്തോടെ ചിരിച്ചുകൊണ്ട് വീട്ടിൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമ്പം അതിൻ്റെ സന്തോഷത്തോടുകൂടി ഇരുന്ന് കഴിക്കാൻ പറ്റണം. അത് വേൾഡ് കപ്പ് ജയിച്ചാൽ അടുത്ത ദിവസം നിങ്ങൾ ഒരു വ്യക്തിയാണ്. നിങ്ങൾ എത്ര വലിയ ടെൻഡർ പിടിച്ചാലും ലൈഫ് സ്റ്റൈൽ മാറും, പക്ഷെ നിങ്ങളുടെ ജീവിതം മാറുന്നില്ല. അതൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ശ്രീശാന്ത് ഒരുപാട് മാറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. എന്തായാലും ഞാനും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശ്രീശാന്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഗോൾഡ് സ്റ്റാറിൽ വൈശാഖിന്റെ കൂടെ എക്സ്ക്ലൂസീവ് വേർഡ്സുമായിട്ട് ശ്രീശാന്ത് ഉണ്ട്. കേട്ടുകൊണ്ടേയിരിക്കുക ഗോൾഡ് 101.3 FM. ശ്രീശാന്തിന്റെ കൂടെ വൈശാഖുണ്ട്. ഗോൾഡ് സ്റ്റാറിൽ ഗോൾഡ് 101.3 FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ 2 ശേഷം ശ്രീശാന്ത് ആദ്യമായി മനസ്സ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാര്യം കേൾക്കാം ഇന്നത്തെ ഗോൾഡ് സ്റ്റാറിൽ.
Gold Star. With Vaishak on Gold 101.3 FM. ശ്രീശാന്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അന്വേഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല പ്രമുഖ പത്രങ്ങളും, അതായത് ടി വി ചാനലുകളിലുള്ള പല പത്രങ്ങളും ശ്രീശാന്തിനെതിരായിട്ട് എഴുതുകയും റിപ്പോർട്ടുകൾ കൊടുക്കുകയും വീഡിയോസ് കാണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മലയാളത്തിലെ വളരെ പ്രമുഖമായ ഒരു പത്രം, അവർക്കൊരു ടി വി ചാനലുമുണ്ട്, അവരുടെ ഒരു പ്രൊമോഷണൽ വീഡിയോയിൽ ശ്രീശാന്തിൻ്റെ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു മലയാളം എന്നുള്ളൊരു ആൽബം ഇറക്കിയപ്പോൾ. പിന്നീട് ആ വീഡിയോ ടി വിയിൽ കാണിക്കുമ്പോൾ ആ ഒരു കോൺട്രവേഴ്സി നടന്ന സമയങ്ങളിലൊന്നും തന്നെ ശ്രീശാന്തിൻ്റെ ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ കണ്ടപ്പോൾ ശ്രീശാന്തിന് എന്താ തോന്നിയത്? ഈ മീഡിയയെക്കുറിച്ച് എന്താ ശ്രീശാന്തിന് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, ഞാൻ ഇത്രേ ഉള്ളൂ, നമ്മള് സക്സസ് ഇസ് സെലിബ്രേറ്റഡ്, യുവർ ഫെയിലിയർ ഇസ് നോട്ട് സെലിബ്രേറ്റഡ്. പക്ഷേ അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷേ യുവർ നൗ യുവർ ഫെയിലിയർ ഇസ് സെലിബ്രേറ്റഡ് മോർ ദാൻ യുവർ സക്സസ് ബൈ ദ മീഡിയ. അപ്പം ബട്ട് സംടൈംസ് മീഡിയ ഇസ് ഗോട്ട് സോ മച്ച് പവർ, എ സീറോ ക്യാൻ ബി ഹീറോ, ഹീറോ ക്യാൻ ബി സീറോ. പക്ഷേ അത് തന്നെയാണ് ഞാൻ പറയണത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക, മറ്റുള്ളതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക. ഇറ്റ് ഇസ് വെരി ടഫ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പറഞ്ഞാലും ചിലപ്പോൾ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ ചെയ്തോ, അന്നൊന്ന് നോക്കണമല്ലോ എന്ന് ഞാൻ നോക്കും. ദാറ്റ് ഈസ് നാച്ചുറൽ പ്രോസസ്. അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യു വിൽ ബി സക്സസ്ഫുൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ അവരോട് ഇത്രേ പറയാനുള്ളൂ, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തത് ഇതാണ്. ഹിന്ദി കളിച്ചുകൊണ്ടിരിക്കുമ്പം മധു ബാലകൃഷ്ണൻ്റെ അളിയൻ പാടിയ പാട്ടാണ് എൻ്റെ മലയാളം. എന്തായാലും ഇറ്റ്സ് നോട്ട് മൈ ലോസ്, അത് എൻ്റെ ലോസ് അല്ല, അത് ലോസാണ്. അത് മാത്രമല്ല, പറഞ്ഞൊരു ചാനൽ എന്നെക്കുറിച്ച് പലതും ചീത്ത പറയുകയുണ്ടായി. എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വളരെ വളരെ നന്ദിയുണ്ട് സ്വന്തം കളർ കാണിച്ചതിൽ. ഓക്കെ, നമുക്കിനി ഈ വിഷമങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് എത്താം. ലൈഫിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾക്ക് അതൊരു ഒരു റോൾ മോഡലായി മാറിയിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിൽ. ഇല്ല, എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ തന്നെ ഞാൻ പോകും എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഒരു റിപ്ലൈ ലൈക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു മനസ്സുകൊണ്ട് സന്തോഷിച്ചൊരു മൊമെന്റ് തന്നെ ആയിരിക്കും ശ്രീശാന്ത്. മനസ്സുകൊണ്ടല്ല, എനിക്ക് തോന്നുന്നു മനസ്സ് മാത്രമല്ല, എൻ്റെ ഫുൾ ഫാമിലി. അത് ആരെന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും തീരാത്ത കടപ്പാടാണ് എൻ്റെ ഭാര്യയുടെ അടുത്തും ഭാര്യയുടെ ആ കുടുംബത്തിൻ്റെ അടുത്തും. അതും ശിഖാവത്തി ഫാമിലി, ജയ്പൂരിലെ വൺ ഓഫ് ദ മോസ്റ്റ്, ജോധ അക്ബർ എന്നുള്ള സിനിമയിൽ. ഇപ്പം ജോധ അക്ബർ സിനിമയാണ്, പക്ഷെ ജോധ അക്ബറിലെ ജോധ എന്നുള്ള വ്യക്തിയുടെ ഫാമിലിയാണ് ശിഖാവത്തി ഫാമിലി. അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടി, അതും ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. ക്രിക്കറ്ററാണ്, ശ്രീശാന്തിനെ പരിചയപ്പെട്ടു, ശ്രീശാന്ത് എങ്ങനെ സംസാരിക്കുന്നു, ശ്രീശാന്തിൻ്റെ അന്നത്തെ സംസാരം, എന്നെ കണ്ടിട്ടുള്ള പരിചയം വച്ച് സ്നേഹം കൂടി നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് സംസാരം. ഞാൻ ആകെ എൻ്റെ വൈഫിനെ കണ്ടത് ആകെ 3 തവണയാണ്. അതിൽ ആദ്യത്തെ തവണ കണ്ടത് ഒരു ഡിന്നർ, 2-ാമത്തെ തവണ അവരുടെ ഒരു അങ്കിൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്ന് ഇങ്ങനെ കല്യാണത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന ഒരു ദിവസം. അതിനുശേഷം അടുത്ത തവണ കാണുന്നത് എൻ്റെ മോചനച്ചടങ്ങിനാണ്. മോചനച്ചടങ്ങ് എന്ന് പറഞ്ഞാൽ അന്ന് റോക്ക എന്നാണ് അവർ പറയുന്നത്, റോക്കയ്ക്ക് ഡിസൈഡ് ചെയ്തു. അപ്പം ലവ് മാരേജ് ആണെന്ന് വെച്ചാൽ 7 ഇയേഴ്സ് ഓഫ് ലവ് മാരേജ് ആണ്. പക്ഷേ എന്നിട്ടും എന്നെ എന്തോ ജന്മങ്ങളായി അറിയുന്ന പോലെ. അതിൻ്റെ ഒരു കുറേ പേർക്ക് അറിയില്ലായിരിക്കാം, എൻ്റെ വൈഫിൻ്റെ പേര് ഭുവനേശ്വരി എന്നാണ്, അത് എൻ്റെ കുലദേവതയുടെ പേരും ഭുവനേശ്വരി എന്നാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്ന് കുലദേവത വരം തന്ന് അനുഗ്രഹിച്ച് അങ്ങനെ വളരെ അപൂർവം പേർക്കായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ എന്നും പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ എൻ്റെ സങ്കടങ്ങളെക്കാളും കൂടുതൽ സന്തോഷമുണ്ട്. അതിപ്പോൾ നമ്മളത് അംഗീകരിച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഏറ്റവും തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അച്ഛനമ്മയാണ്, അച്ഛനമ്മ എൻ്റെ കൂട്ടുകാരെല്ലാവരും. പക്ഷേ ഇവരിലെല്ലാം ഉപരി നമ്മളെ കല്യാണം കഴിക്കുന്നു. അതും എന്നെക്കുറിച്ച് കഴിഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് ടെററിസ്റ്റ്, ദാവൂദിൻ്റെ ഫ്രണ്ട് ദാവൂദായിട്ട് സംസാരിക്കുന്നു, എന്തൊക്കെയാണ് മീഡിയ കാണിച്ചത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഇപ്പം 29-ാം തീയതി എല്ലാവർക്കും അറിയാൻ പറ്റും. മിക്കവർക്കും ഇപ്പം ഓൾറെഡി അറിയാം. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ ഈ നെയൻ എന്നാണ് ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നത് ഭുവനേശ്വരിനെ. ഭുവനേശ്വരിയുടെ അച്ഛൻ ഹിരേന്ദർ സിംഗ് ഷെഖാവത്ത്, ഞാൻ ജയിലിൽ പോയ ദിവസം ഫസ്റ്റ് വന്നത് കോർട്ടിൽ പുള്ളിയാണ്. പുള്ളി വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്, ബേട്ടെ ജോ ബി യോഗ ദേഖ ജായെങ്കിൽ ഷാദി തോനായി ഓനായ് ചിന്താമത്കർ. ദാറ്റ് വാസ് എ വെരി ബിഗ് തിങ് എന്താ പറയണ, ഗോഡ്സ് ഗ്രേസ്. അതൊന്നും എനിക്ക് തോന്നുന്നു എത്രത്തോളം നന്ദി പറഞ്ഞാൽ അവരോട് മതിയാവില്ല. ചില്ലറ ചെറിയ വഴക്കുകളൊക്കെ എല്ലാ വീട്ടിലുമുണ്ട്, ഞാനും ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഷുഡ് ഓൾവേസ് റിമെമ്പർ ഇസ് ദി ആർ ദ ഫാമിലി സ്റ്റുഡ് ബൈ യു, നോട്ട് ജസ്റ്റ് മൈ വൈഫ്, ദ ഹോൾ ശിഖാവത്തി ഫാമിലി. പിന്നെ എൻ്റെ ഫുൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ഫംഗ്ഷനിലും, നാട്ടുകാർ വീട്ടുകാർ എല്ലാവരും. അപ്പം
ഞാൻ അതാണ് ഒറ്റ ഇന്റർവ്യൂ എൻ്റെ വൈഫ് ഞാൻ കുറേ കവറിപ്പിച്ചു, എല്ലാവരും സംസാരിക്കാനൊക്കെ ചോദിച്ചു. എൻ്റെ വൈഫ് ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആണ് ഈ ഫെയിം. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല എൻ്റെ വൈഫിന്. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ശ്രീശാന്ത് ഇസ് മൈ ഹസ്ബൻഡ്. അത് അവരുടെ ട്രഡീഷൻ ആണ്. മൈ ജോബ് ഇസ് ടു മേക്ക് ഷുവർ ശ്രീശാന്ത് ആൻഡ് ഹിസ് കിഡ്സ് ആർ ഹാപ്പി, ആൻഡ് ഐ വിൽ ഡു എനിത്തിങ് ടു മേക്ക് ഷുവർ ശ്രീശാന്ത് ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് ഹിസ് കിഡ്സ് ആർ ഹാപ്പി. ഗോഡ്സ് ഗ്രേസ് ഹിയർ. ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അതിനിടയിൽ ഒരുപാട് സന്തോഷങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുന്ന ശ്രീശാന്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത് ഗോൾഡ് 101.3 എഫ്എമ്മിലെ ഗോൾഡ് സ്റ്റാറിൽ. ഇതൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്. ബിക്കോസ് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീശാന്ത് ആദ്യമായി ഒരു മാധ്യമത്തിന് വേണ്ടി ഇത്രയധികം വിശേഷങ്ങൾ പറയുന്നത്. വൈശാഖാണ് നിങ്ങളിലൂടെ, ഇത് ഗോൾഡ് 101.3 എഫ്എം. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലെത്താം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. എൻ്റെ പേജ് കിട്ടാനുള്ള ലിങ്ക് ഇതാണ് www.facebook.com/rjvaishak VYSAKH. ഗോൾഡ് 101.3 എഫ്എമ്മിൽ വൈശാഖിന്റെ കൂടെ നിങ്ങൾ കേൾക്കുന്നത് ഗോൾഡ് സ്റ്റാർ. ആൻഡ് ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ് നിങ്ങൾ കേൾക്കുന്നത്. ശ്രീശാന്ത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു മാധ്യമത്തിന് വേണ്ടി സംസാരിക്കുന്നു, അത് ഗോൾഡ് 101.3 എഫ്എമ്മിന്റെ ഗോൾഡ് സ്റ്റാറിലൂടെ. ഗോൾഡ് ശ്രീശാന്ത്, ഇപ്പോൾ കേൾക്കുന്ന പല ആൾക്കാർക്കും നെയ്നെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. നെയ്ൻ ശരിക്കും മലയാളം പഠിച്ചോ? എങ്ങനെ നിങ്ങൾ വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത്? എന്താ അവിടുത്തെ ഒരു സീൻ ഒന്ന് പറയാമോ? മലയാളം പറയും കുറച്ച് കുറച്ചിങ്ങനെ. അപ്പം പിന്നെ ഇപ്പം കുട്ടിയുടെ ഇപ്പം രണ്ട് നേഴ്സ് ചേച്ചിമാരും മലയാളികളാണ്. അപ്പം 12 മണിക്കൂർ ഷിഫ്റ്റാണ്. അപ്പം ഞാൻ ഇപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ഇപ്പം ഇൻ്റർവ്യൂ ആണെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ കേട്ട് ആ നേഴ്സ് ചേച്ചി പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഈ ബ്ലൂറേ ഡി വി ഡി ഉണ്ട്. അപ്പോൾ അതിനകത്ത് സബ് ടൈറ്റിലോടുകൂടി വരണോണ്ട് നമ്മളൊരു പടം കണ്ടു മെമ്മറീസ് എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ. അപ്പം അതിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി മലയാളം പടങ്ങൾ. അപ്പം പിന്നെ ദൃശ്യം കണ്ടു, അപ്പോൾ അതും സബ് ടൈറ്റിൽ. അപ്പോൾ അങ്ങനെ പഠിക്കും, റിവൈൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത്. ദെൻ ഷീ വിൽ ഭയങ്കര രസമാണ് മലയാളം. മലയാളം അറിയേ ഇല്ല, പക്ഷേ നമ്മുടെ എക്സ്പ്രഷൻ വെച്ച് നമ്മുടെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, എക്സ്പ്രഷൻ നോക്കി പഠിക്കാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ നേഴ്സ് ഇപ്പോൾ പറയാനുള്ള വളരെ ടഫാണ്. കാരണം ഇപ്പോൾ തമാശക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ലെന്നും. അപ്പോൾ പെട്ടെന്ന് പിടിക്കും, ദേഷ്യപ്പെട്ട് ചിരിച്ചുകൊണ്ട് വഴക്ക് പറഞ്ഞാലും പറയും, ദാറ്റ് ഇസ് എ ബാഡ് വേർഡ്. അപ്പം ചെറുതായിട്ട് പഠിക്കണം. ഇപ്പം ഞങ്ങൾ ജൂഹുലായിരുന്നു, ബോംബെയിലായിരുന്നു ഷൂട്ടിംഗ്, മൂവിയുടെ ഷൂട്ടിംഗൊക്കെ ആയിട്ട്. ഇപ്പോൾ കുട്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ നാളത്തെ ഇപ്പോൾ 7-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതി നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അതിനുശേഷം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ദുബായിക്ക് വരികയാണ്. അപ്പം കംപ്ലീറ്റ് ബേസ് ദുബായിലോട്ട് ആക്കാനായിട്ട്. പക്ഷേ കളിക്കുന്നതൊക്കെ അവിടെ ചെറിയ എന്താ പറയുന്നത് അവരുടെ ബിസിനസ് ഷെഡ്യൂളും ഒക്കെ ഉണ്ട്. അപ്പം പയ്യെ ഒരു ഹസ്ബൻഡല്ല, അവരിപ്പോൾ ഫാദറാണ്. അപ്പം ഫാദർ ഹാസ് ഗോട്ട് മോർ റെസ്പോൺസിബിലിറ്റി ദാൻ എ ബോയ് ഓർ എ ഹസ്ബൻഡ്. സോ ഐ തിങ്ക് ഐ ആം വെരി പ്രൗഡ്. ഓക്കെ, ഒരു ഹസ്ബൻഡിന്റെ റോള് നന്നായിട്ട് എൻജോയ് ചെയ്തു, ഇപ്പോൾ ഒരു അച്ഛനുമായി. ഈ പുതിയ റോള് എങ്ങനെ ശ്രീശാന്ത്? നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് ഓരോ തവണ പറയുമ്പോഴും മനസ്സിലാവുന്നുണ്ട്, മോളുടെ കാര്യം പറയുമ്പോഴും ഒക്കെ തന്നെ. എങ്ങനെ പോകുന്നു ആ ഒരു ലൈഫ്? ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ഇപ്പം എന്താ പറയുന്നത് ചില, ഞാൻ സത്യം പറയാം, എല്ലാവർക്കും എന്നെ അറിയുന്നവർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും കുറെ മാരേജിൻ്റെ കംപ്ലീറ്റ് ആയിരുന്നു ഞാൻ. മാരേജ് എന്തിനാ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എത്ര പേരെ പറഞ്ഞിട്ടുണ്ട്. ഓ എന്ത് ഹെഡേക്കാണ്. പക്ഷേ ഹെഡേക്ക് ഉള്ളതുകൊണ്ടാണല്ലോ മരുന്നുകൾ കുറേ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ പറയണത്. കാരണം അത് നല്ല ഹെഡേക്കാണ്. കാരണം എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുട്ടി ഇരിക്കുന്നു. അത് ഐ തിങ്ക് ദാറ്റ് ഇസ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. പിന്നെ ഇപ്പം എൻ്റെ കുട്ടിയായ ഇപ്പം ആ കുട്ടിയും ഞാനും ഉള്ളിലുള്ളൊരു റേഷ്യോ ആയിരത്തി ഗോഡ്സ് ഗ്രേസ് അഗെയിൻ. ഇപ്പം ചിരിക്കുമ്പോഴാണെങ്കിലും എന്താ പറയണേ, ഒരു ഫാദർഹുഡ് എന്ന് പറഞ്ഞത് അത് പറയാൻ പറ്റില്ലല്ലോ. അത് ഐ തിങ്ക് ഞാൻ നേരത്തെ അച്ഛനമ്മമാരെ കുറിച്ച് അതാണ് പറഞ്ഞത്, നമ്മുടെ റെസ്പെക്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. നമ്മൾ സ്വന്തമായിട്ടൊരു കുട്ടി ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അച്ഛനമ്മമാർ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. എന്നാലും ശ്രീശാന്ത്, നമുക്കിനി ക്രിക്കറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാം. ശ്രീശാന്ത് ഒരുപാട് കോൺട്രവേഴ്സീസിൽ പെട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിവാദങ്ങളിലൂടെ പൊക്കോണ്ടിരുന്ന സമയത്ത് ശ്രീശാന്തിന് പല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ക്രിക്കറ്റിംഗ് ഫീൽഡിലുള്ള ഫ്രണ്ട്സിൻ്റെ കാര്യമാണ്. ഇതിലെത്ര ഫ്രണ്ട്സ് ശ്രീശാന്തിനെ കോണ്ടാക്ട് ചെയ്തു? ഇപ്പോൾ എത്ര പേര് കോണ്ടാക്റ്റിലുണ്ട്?
ഞാൻ അതുകൊണ്ടാണ് വേറെ പ്രൊഫഷനിലേക്ക് മാറിയത്. അങ്ങനെയൊന്നുമില്ല, എന്താ പറയണേ, അത് ഇതിപ്പോൾ അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യില്ല, കാരണം എല്ലാവരും പേടിച്ചിട്ടുണ്ടാവും ടെററിസ്റ്റ് ശ്രീശാന്ത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അഡ്വർട്ടൈസ്മെന്റ് ശരിക്കും ഒരു CCTVയുടെ ബ്രാൻഡ് അംബാസഡർ ഇപ്പം കടകളിൽ പറയണ ശ്രീശാന്തിനെ കണ്ടില്ലായിരുന്നു കേസ് പിടിച്ചത്, ഈ ടിവിയാണ് എന്നൊക്കെ പറയാനാണ് വെക്കണത്. ഞാൻ തമാശ ചെയ്ത്, ഞാൻ ഐ ആം ലുക്കിംഗ് അറ്റ് ഫണിയർ സൈഡ്, കാരണം ഇതൊക്കെ വിഷമത്തോടുകൂടി പറയാനാണ് ഞാനത് ഒരു ഫണ്ണി സൈഡിലൊക്കെ നോക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടാണ് അവരുടെ കുടുംബം നടക്കണമെങ്കിൽ നടക്കട്ടെ, ഒരു കുടുംബം നടക്കണല്ലേ. ഇപ്പം എന്നെ കളിയാക്കി പലരും കോമഡി ഷോ ഒക്കെ നടത്തിയിരുന്നു, അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞുള്ള അവരോടൊക്കെ, ഒരു ചേട്ടൻ പേര് പറയുന്നില്ല, ഏതൊരു മഹത്തായ നായകൻ കോമഡി സ്റ്റാർ എന്നെക്കുറിച്ച് കളിയാക്കി എന്തുകൊണ്ടൊക്കെ ചെയ്തു. ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ സോറി, ഞാൻ അറിയാണ്ട് ചെയ്തതാണ്, ശ്രീശാന്ത് ഫീലിങ്സ് ആകാതെ, ഞങ്ങൾ കരുണാകരൻ സാറിനെ തൊട്ട് എല്ലാവരെയും കളിയാക്കുന്നതാണ്, ഒന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്കൊന്നും തോന്നുന്നില്ല, ഇനി എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട, ഞാൻ ബ്ലോക്ക് ചെയ്യില്ല, ഈ നമ്പറിലേക്ക് മെസ്സേജ് ഒന്നും ചെയ്യരുത്. ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ചേട്ടൻ്റെ നാട്ടിൽ ചേട്ടനെ ഞാൻ വളരെയധികം പൊക്കി പറഞ്ഞ ഒരു ആ വ്യക്തിയാണ് ഞാൻ. ഞാൻ ചേട്ടനെ അറിയും കൂടി ഇല്ല ആ ടൈമിൽ, അതൊന്ന്. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ചേട്ടാ എന്നെ വിറ്റിട്ട് അല്ലെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കളയാക്കി ചേട്ടന് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടാണ് ചേട്ടൻ കുടുംബം ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. അത് കേട്ടിട്ടുകൂടി പുള്ളി പിന്നെ ഒരു 19 സോറിയൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഫോർഗീവ് ചെയ്തു, ഐ വിൽ നോട്ട് ഫോർഗെറ്റ്. ശ്രീശാന്ത് നമ്മളുടെ കൂടെയുണ്ട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട്. ഈ ഒരു ഇന്റർവ്യൂ, ഈ ഒരു ഗോൾഡ് സ്റ്റാറിന് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ശ്രീശാന്ത് ഒരു മാധ്യമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. പലതും കോൺട്രവേഴ്സി ആയി മാറാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കാം 8 മണി വരെ വൈശാഖിന്റെ കൂടെ ഗോൾഡ് സ്റ്റാർ. ഗോൾഡ് സ്റ്റാറുമായി വൈശാഖാണ് നിങ്ങളുടെ കൂടെ ഗോൾഡ് 101.3 FM. ഈ ഒരു ഫ്രൈഡേ ഈവനിങ് എത്താൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. ബിക്കോസ് ശ്രീശാന്ത് എന്ന നമ്മളുടെ പ്രിയപ്പെട്ട താരം എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഗോൾഡ് 101.3 FM എടുത്ത് ഷെയർ ചെയ്തിരുന്നു. നമുക്ക് ആ ഒരു ഇന്റർവ്യൂലേക്ക് തന്നെ പോവാം. Gold Star with Vaishak on Gold 101.3 FM. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് മലയാളികൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും, എപ്പോഴെങ്കിലും ഞാൻ ചോദ്യം ചോദിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് ഞാൻ ഈ ഇന്റർവ്യൂ കൊടുക്കണോണ്ട് പറയണല്ല, എനിക്ക് എന്റെ ലോകത്തിലേക്ക് ഇത്ര അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ചെറിയൊരു ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ എനിക്ക് തോന്നുന്നു വളരെ ആത്മാർത്ഥമായി ജോലി എടുക്കുന്ന, മാത്രമല്ല റിയലി ഒരു ആർട്ടിഫിഷ്യൽ ഫേക്ക് കാര്യങ്ങൾ കാണിക്കാതെ ഒറിജിനൽ സ്റ്റോറീസ് ഒറിജിനൽ ആളുകളോട് സംസാരിക്കുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു FM ആണിത്. അപ്പോൾ അങ്ങനെ ഒരു FM അടുത്ത്, അതും ദുബായിൽ വന്ന് ഇവിടുത്തെ ബെസ്റ്റ് FM അടുത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ഞാനൊരു ഭാഗ്യം തന്നെയായിട്ട് കൂട്ടുന്നു. അതുകൊണ്ട് എന്തും ചോദിക്കാം. ഓക്കെ, ഞാൻ ചോദിക്കാൻ വന്നത്, എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളുടെ കാലത്ത് ശ്രീശാന്ത് കരഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാണ് കരയാണ്ടിരിക്കാൻ. പല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്റർവ്യൂ കൊടുക്കാണ്ടിരുന്നത്. സത്യം പറയല്ലോ, കരഞ്ഞ് കണ്ണീർ വെക്കേണ്ട കാര്യമില്ല. എനിക്ക് സങ്കടം വേറൊന്നുമല്ല, എന്നെ ഒരു ഇന്റർവ്യൂവിനെ വിളിച്ച് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ആർക്കും അറിയില്ല. അതുകൊണ്ട് കരണൊക്കെ നല്ലത് ചിരിക്കുക, കരയാം, അത്ര ഇമോഷണൽ. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളെ ഹേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്നു വെച്ചാൽ ചിരിക്കുകയാണ്. ഹേ, ഇവന് ഞാൻ പണി കൊടുത്തിട്ട് ഇവനെന്ത് ചിരിച്ചു നടക്കണേ, അത് തന്നെ അവനാകെ ഡെസ്പോ. പിന്നെ അവനത് ആലോചിച്ചോളും. ഇപ്പോൾ ഇഷ്ടമുള്ള കരുതണ്ട് മോനെ, ഞാൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മാസം 16 to 27 June 18 ഡേറ്റ് ഒന്നും ഓർമ്മയില്ല തൊട്ട് ഒരു 2 മാസം ഞാൻ അറിഞ്ഞിട്ടില്ല പോയത്. കാരണം 88 kilos ഞാൻ 27 ജയിലിൽ ഇത് കടന്ന് 73 kilos ആയിരുന്നു. അപ്പം ഇതൊക്കെ കോമഡി സ്റ്റൈലിൽ പറയുമ്പോൾ ഞാനിപ്പോഴും ഐ ലുക്ക് അറ്റ് ഫണീസ് ഐഡിയ. ഞാനിപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, കാരണം അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ദാറ്റ് വാസ് പാസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ വേൾഡ് കപ്പ് ജയിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൺഗ്രാറ്റ് ചെയ്യുമ്പോൾ ഗോഡ് ബീങ് കൈൻഡ്, എക്സ്ട്രീംലി കൈൻഡ്. ഇപ്പോൾ ജയിലിൽ പോയി പ്രശ്നമായി, ഞാൻ പറഞ്ഞു ഗോഡ്സ് ബീൻ എക്സ്ട്രീംലി കൈൻഡ് ടു മീ. ഐ കുഡ് നോ ഹൂസ് ട്രൂ, ഹൂസ് റിയൽ, ഹൂസ് ഫേക്ക്, ആർക്ക് ആരാണ് എൻ്റെ ജീവിതത്തിൽ ആവശ്യം, ആരെനിക്ക് ആവശ്യമില്ല, ആരെല്ലാം എൻ്റെ റിയൽ ഫ്രണ്ട്സ് ആണെന്നൊക്കെ കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ ഇന്ത്യ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കൊച്ചും എൻ്റെ വൈഫും ഇടയിൽ ഇത്രയും ക്ലോസ് ആവില്ലായിരിക്കും.
തീർച്ചയായിട്ടും ശ്രീശാന്ത് പറഞ്ഞ ഈ വാക്കുകൾ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ ശ്രീശാന്ത് ഇതെല്ലാം ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യുകയാണ്. എന്തായാലും ഇത് ഗോൾഡ് സ്റ്റാർ ആണ്, വൈശാഖ് നിങ്ങളുടെ കൂടെയുണ്ട് ഓൺ ഗോൾഡ് 101.3 FM. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രീശാന്ത് ആദ്യമായി മനസ്സ് തുറക്കുന്നു ഗോൾഡ് 101.3 FM-ന്റെ ഗോൾഡ് സ്റ്റാറിൽ വൈശാഖിന്റെ കൂടെ. ശ്രീശാന്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും നമ്മൾ കണ്ടിരുന്നു. അത് കൂടാതെ ഫേസ്ബുക്ക് നോക്കുവാണെങ്കിലും വാട്സാപ്പ് നോക്കുവാണെങ്കിലും ഈവൻ പല ഫിലിംസ് നോക്കുവാണെങ്കിലും ശ്രീശാന്തിനെ കളിയാക്കിക്കൊണ്ട് പല പല പ്രസ്താവനകൾ, പല പോസ്റ്റുകൾ, പല വീഡിയോസ്, പല അപ്ഡേറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ശ്രീശാന്തിന് വിഷമം ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ടായിരിക്കും. പക്ഷെ എന്താ ഇങ്ങനെയൊക്കെ കളിയാക്കുന്നവരുടെ അടുത്ത് ശ്രീശാന്തിന് പറയാനുള്ളത്? എനിക്ക് ഇതിനോട് വളരെ നന്ദിയുണ്ട്. വേറൊന്നുമല്ല, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലായി എന്നെ ആർക്കൊക്കെ ഇഷ്ടമല്ല എന്നുള്ളത്, എന്നെ ഇഷ്ടമല്ലാത്തവർക്ക് മനസ്സിലായി എന്നെ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്നത്. അതെനിക്ക് തോന്നുന്നു താങ്ക്സ് സോഷ്യൽ മീഡിയ. ഇതിപ്പം ചായ ഇഷ്ടമല്ലാത്തവനെ കോഫി, ചായ ഇഷ്ടമല്ലാത്തവൻ കോഫി കുടിക്കുന്നു, കോഫി ഇഷ്ടമല്ലാത്തവൻ ചായ കുടിക്കുന്നു. പക്ഷെ ചായ കോഫി ഇല്ലാത്തവൻ പാൽ കുടിക്കുന്നു, പാൽ ഇഷ്ടമല്ലാത്തവൻ വെള്ളം കുടിക്കുന്നു. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നവൻ്റെ അടുത്ത് പോയി പാൽ കുടിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കില്ല. അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെട്ടാൽ മതി. ഞാനൊരു വലിയ മലയാളി എന്നൊരു ഓക്കെ, പക്ഷെ ഞാൻ ജീവ ദേവാനഗരം കൊണ്ട് കുറച്ച് കളിക്കാനൊക്കെ പറ്റി, ഒരു 100-150 ഇന്റർനാഷണൽ ക്രിക്കറ്റ് എടുക്കാൻ പറ്റി, ഇനിയും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേസ് കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്നെ ആരാധിക്കുന്നതും എന്നെ ബഹുമാനിക്കുന്നവരും മാത്രമല്ല, എന്നെ എതിർക്കുന്നവർക്കോരോട് ഇത്രേ പറയാനുള്ളൂ, ക്രിക്കറ്റ് കാണുക, എന്നെ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ എതിരെ സംസാരിച്ചുള്ളത് എനിക്ക് ഭയങ്കര എൻകറേജിങ് ആണ്. കാരണം നിനക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ചെറുപ്പം മുതൽ. അതിൻ്റെ ഒരു സുഖം വേറെയാണ്. നിനക്ക് അത് ഫസ്റ്റ് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ട് ഒരു നോട്ടം മതി. അതുകൊണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു വ്യക്തിക്ക് നിങ്ങളെ വെറുക്കാൻ പറ്റില്ല, നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ വെറുക്കാൻ പറ്റുള്ളൂ. ഹെയ്റ്റ് ഇസ് സ്ട്രോങ്ങർ ദൻ ലവ്. ഹെയ്റ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്, മൈൻഡ്, ലവ് ഹാർട്ടാണ്. അപ്പം എന്നെ നിങ്ങൾക്ക് പണ്ട് ചാർലി ചാപ്ലിൻ പറഞ്ഞ പോലെ എനിക്ക് വരും, അതാണ് കറക്റ്റ് വേർഡ്സ്, ഇഫ് യു ലവ് മീ I am in your heart and you are in my heart. If you hate me, I am in your head. You are nowhere close to me. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം സ്നേഹം തരൂ, സ്നേഹം കൊടുക്കുന്നു. ഞാൻ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ഓരോരോ മെസ്സേജസ് ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും ഐ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. കാരണം ആർക്കും എന്തും പറയാം, അതാണ് ഇന്ത്യയുടെ ഗുണം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗുണം. അത് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യട്ടെ. എല്ലാവരും നിങ്ങളാണ് താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അല്ല, അല്ല അത് മാത്രമല്ല എല്ലാവരും നിങ്ങൾ ഒന്നിനും കൊള്ളാന്ന് പറയാനും ചീത്തയാണ്. പക്ഷേ ഇത് രണ്ടും ഒപ്പീനിയൻ ഉണ്ടല്ലോ. ഇപ്പം ചില ആഡൊക്കെ ചെയ്യുന്ന നേരത്തിനോട് ചോദിക്കുക, എന്താണ് ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോഴേ ഐ ക്യാൻ ഷുവർലി മേക്ക് സം ഒപ്പീനിയൻ വെതർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, ഐദർ ഈസ് സേയിങ് ഇറ്റ് ഫ്രം ദ ഹാർട്ട് ഓർ ഐദർ ഈസ് സമ്മണ വിളിച്ചേ. ഓ ശ്രീശാന്ത്, ഓ അവനെയൊക്കെ ഇങ്ങനെ സഹിക്കണു. ചിലർ പറയുന്നത് ശ്രീശാന്ത് രക്ഷയില്ല കേട്ടോ, ഓ സമ്മതിച്ചേ പറ്റൂ. അതുകൊണ്ട് രണ്ടുപേരോട് ഇത്ര പറയാനുള്ളൂ, ദയവ് ചെയ്ത് വന്ദിച്ചില്ല നിന്ദിക്കരുത്. അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ശ്രീശാന്ത് പറഞ്ഞത്. എന്തായാലും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ള കാര്യം എല്ലാ മലയാളികളും സ്വീകരിക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വൈശാഖ് നിങ്ങളുടെ കൂടെയുണ്ട് ഗോൾഡ് 101.3 FM-ൽ. ശ്രീശാന്ത് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നു എക്സ്ക്ലൂസീവായിട്ട്. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രീശാന്ത് ആദ്യമായി മനസ്സ് തുറക്കുന്നു ഗോൾഡ് 101.3 FM-ന്റെ ഗോൾഡ് സ്റ്റാറിൽ. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലെത്താം, www.facebook.com/RJ Vaishakh, RJ VYSAKH. ഇത് ഗോൾഡ് 101.3 FM, വൈശാഖിന്റെ കൂടെ നിങ്ങൾ കേൾക്കുന്നത് ഗോൾഡ് സ്റ്റാർ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ശ്രീശാന്താണ്. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശ്രീശാന്ത് ആദ്യമായി മനസ്സ് തുറക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ശ്രീശാന്തിന് പറയാനുണ്ട്. എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം ഗോൾഡ് സ്റ്റാറിലൂടെ. ശ്രീശാന്ത്, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഒരു പക്ഷേ ശ്രീശാന്തിന് ക്രിക്കറ്റിൽ നിന്നോ ലൈഫിൽ നിന്നോ ഒക്കെ എടുത്ത് പറയാൻ പറ്റുമായിരിക്കും. ഒരുപാട് വിഷമങ്ങൾ ശ്രീശാന്ത് അനുഭവിച്ചു. പല മാധ്യമങ്ങൾ ശ്രീശാന്തിനെ വിചാരണ ചെയ്തു. 29-ാം തീയതി വിധി വരാൻ പോവുകയാണ്, അന്നറിയാൻ പറ്റും എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ശ്രീശാന്തിൻ്റെ ലൈഫിൽ ഏറ്റവും അധികം സന്തോഷം തോന്നിച്ച ഒരു മൊമെന്റ് ഏതാണ് ഒന്ന് പറയാമോ? ഇത് ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ കരയും, അതുകൊണ്ട് ഞാൻ പറയാനായിരിക്കുന്നില്ല. ജയിലിൽ നിന്ന് വന്ന ദിവസമായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും It's fine.
This is a strong man. Not 2 years ago, he was not even half strong as he is today. ഈ ഒരു ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച ഏറ്റവും അധികം വിഷമം തോന്നിപ്പിച്ച ഒരു മൊമെൻ്റ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ശ്രീശാന്ത് എൻ്റെ മുൻപിലിരുന്ന് കരയുക. നമ്മൾ അക്യൂസ് ചെയ്തുകൊണ്ടേയിരുന്നു ശ്രീശാന്ത് തെറ്റുകാരനാണ്, ശ്രീശാന്ത് അഹങ്കാരിയാണെന്നുള്ള കാര്യം. പക്ഷേ ക്ഷമിക്കാൻ കഴിയുക എന്ന് വെച്ചാൽ ഏതൊരാൾക്കും സാധിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മൾ കാണാത്ത, നമ്മൾ കേൾക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളിലേക്ക് കുറ്റമേൽപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അതിനെ ഓർത്ത് ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ടാവും. എന്തായാലും ശ്രീശാന്ത് എൻ്റെ മുൻപിലിരുന്ന് കരഞ്ഞു, എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഗോൾഡ് സ്റ്റാറിൽ എക്സ്ക്ലൂസീവായിട്ട് ശ്രീശാന്തിൻ്റെ വിശേഷങ്ങൾ കൊണ്ടുവന്നത്. ഒരു പക്ഷേ മലയാളികൾക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീശാന്തിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ശ്രീശാന്താണ് നമ്മളുടെ കൂടെ ഗോൾഡ് സ്റ്റാറിൽ. ഈ ഒരു ചോദ്യത്തിന് അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്ന് അറിയണ്ടേ? കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമ്മൾക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് എത്താം. വൈശാഖ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ www.facebook.com/RJ Vaishak RJ VYSAKH. ഗോൾഡ് 101.3 FM-ൽ വൈശാഖ് നിങ്ങളുടെ കൂടെയുണ്ട്. ഗോൾഡ് സ്റ്റാറുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ശ്രീശാന്ത് ഉണ്ട്. 2 വർഷങ്ങൾക്ക് ശേഷം ശ്രീശാന്ത് ആദ്യമായി മനസ്സ് തുറക്കുന്നു. ഒരു പക്ഷേ കുറച്ച് മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. ശ്രീശാന്തിനോട് ഞാൻ ചോദിച്ചു, ശ്രീശാന്തിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിപ്പിച്ച ഒരു മൊമെൻ്റ് ഏതാണെന്നുള്ള കാര്യം. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുകയും അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റാതെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഒരു 7-8 വർഷത്തോളമായി ഒരുപാട് സ്റ്റാർസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. ഒരിക്കലും കിട്ടാത്ത ഒരു പ്രത്യേക ഒരു സങ്കടകരമായ ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് അവിടുന്ന് ലഭിച്ചത്. ഒരു പക്ഷേ എന്നിലെ പല തെറ്റിദ്ധാരണകളും മാറിയ ഒരു നിമിഷം കൂടിയിട്ടായിരുന്നു ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ. ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ശ്രീശാന്ത് മറുപടി പറയുകയും ചെയ്തു. ഇതായിരുന്നു ആ ഒരു മറുപടി. എന്തായിരുന്നു പറഞ്ഞ ഇഷ്ടമുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു വേറെ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇമോഷണലായി പോയി. സോറി, ഞാൻ മോൻ്റെ അടുത്തും പറഞ്ഞു സോറി. വേറെ ഒന്നല്ല, എല്ലാവരും വേൾഡ് കപ്പ് ജയിച്ചു ക്യാച്ച് എടുത്തു എന്നൊക്കെ പറയും, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം എന്നെ ജയിലിൽ നിന്ന് എനിക്ക് ബെയിൽ കിട്ടിയ ദിവസം തന്നെയായിരുന്നു. കാരണം പട്ടി പോലും അങ്ങനെ പട്ടിയെ പോലും ഞങ്ങൾ അങ്ങനെ വളർത്തിയിട്ടില്ല. ചെറുപ്പം മുതൽ കുറേ പെറ്റൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് സ്വന്തം അച്ഛനമ്മയൊക്കെ കാണാൻ പറ്റിയപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അവരുടെ മുഖത്ത് എൻ്റെ സന്തോഷം കണ്ടപ്പോൾ അതിന് സന്തോഷം കൂടി. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗസ്, പിന്നെ നാട്ടിലെ നാട്ടുകാരുടെ സ്നേഹം. എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് ജയിച്ച് വന്നപ്പോൾ അവരെ കൂവിയവരുണ്ട്, പക്ഷേ ജയിലിൽ നിന്ന് വന്ന സമയത്തുള്ള ആ സ്നേഹം, അവരെല്ലാവരും വീട്ടിൽ വരിക, അവർ സംസാരിക്കുക, എൻ്റെ ജിം മാഷ് തൊട്ട്, ഇപ്പം എല്ലാവരും എന്നോട് പറയും ബോഡിയൊക്കെ റെഡി ആയാലോ. വേറെ ഒന്നുമല്ല, ബോഡി എൻ്റെ ദേഷ്യം, പലരോടുമുള്ള ദേഷ്യം ഞാൻ തീർക്കുന്നത് വെയിറ്റ്സിലായിരുന്നു. അയൺ ഡസൻ ലൈ എന്ന് പറയും. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ ദിവസം അന്ന് തന്നെയായിരുന്നു, കാരണം തിരിച്ച് ജീവിതം കിട്ടിയ. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും നല്ല സന്തോഷം 29-ാം തീയതി ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇതുവരെ അറിഞ്ഞുകൊണ്ട് അറിയാതെയും ക്രിക്കറ്റിൻ്റെ എതിരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ക്രിക്കറ്റിനെ ഒരിക്കലും ചീറ്റ് ചെയ്യുകയില്ല. ആരെന്ത് എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്കിത്ര പറയാനുള്ളൂ, ഞാൻ പാർട്ടി ചെയ്തിരിക്കാം, കുറേ ഗേൾഫ്രണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, എല്ലാം ഞാൻ സമ്മതിക്കാം, പക്ഷേ ക്രിക്കറ്റിനെ ചീറ്റ് ചെയ്തെന്ന് മാത്രമേ എന്നോട് പറയരുത്. ദാറ്റ്സ് ഓൾ യാർ, ഐ മീൻ ഗോഡ്സ് ബീൻ കൈൻഡ്. സോ ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് വിൽ ബി 29th, ഐ ഗസ് 29th ഓഫ് ജൂൺ. തീർച്ചയായിട്ടും അന്ന് നല്ലൊരു വിധി തന്നെ വരട്ടെ എന്ന് മാത്രമാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും എല്ലാ മലയാളികളും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തായാലും ശ്രീശാന്ത് താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. ഒരിക്കലും തുറന്നു പറയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞങ്ങളെടുത്ത് ഷെയർ ചെയ്തു. എന്തായാലും 29-ാം തീയതി നല്ലൊരു വിധി വരട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. ശ്രീശാന്തിന് എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ശ്രീശാന്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. ശ്രീശാന്ത് ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ഗോൾഡ് സ്റ്റാറിൽ.
എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഈ ഒരു ഗോൾഡ് സ്റ്റാർ കേട്ട പല ആൾക്കാർക്കും എന്നെ പോലെ തന്നെ തെറ്റിദ്ധാരണകൾ മാറിയ ഒരു ദിവസമായിരിക്കണം. കാരണം ശ്രീശാന്ത് എത്രമാത്രം ജെനുവനായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ആൻഡ് നമ്മളെല്ലാവരും പറയാറുണ്ട് ശ്രീശാന്ത് അഹങ്കാരിയാണ്, ശ്രീശാന്ത് ഒരുപാട് തർക്കുത്തരങ്ങൾ പറയുന്നു, ശ്രീശാന്ത് ഒരുപാട് അഗ്രസീവായിട്ട് ഫീൽഡിൽ പെരുമാറുന്നു, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ. ഒരു പക്ഷേ ഇന്ത്യ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഒരു പേസ് ബൗളറിനെ തന്നെയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പേസ് ബൗളർ കൂടിയായിരുന്നു ശ്രീശാന്ത്. ശ്രീശാന്തിന് നല്ലൊരു വിധി വന്ന് കൃത്യമായി ശ്രീശാന്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. ഈ ഒരു ഗോൾഡ് സ്റ്റാർ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിലെത്താം, ഈ ഒരു ഗോൾഡ് സ്റ്റാറിനെ കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാം. എൻ്റെ പേജിലേക്കുള്ള ലിങ്ക് ഇതാണ്, www.facebook.com/RJ Vaishak RJ VYSAKH.